എക്കാലത്തെയും മികച്ച കള്ളക്കലാകാരന്മാരിൽ ഒരാളായിരുന്നു ഹാൻ വാൻ മീഗേരൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിശ്വസനീയമെന്ന് തോന്നിപ്പിച്ച ഒരു പെയിന്റിംഗ് വിൽക്കുവാൻ ശ്രമിച്ചതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടു. തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി വാൻ മീഗേരന് മറ്റൊരു വ്യാജ ചിത്രം വരയ്ക്കേണ്ടി വന്നു. മിഷൻ ഗോസ്പൽ ഫൈവിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. കുട്ടിക്കാലം മുതൽ വാൻ മീഗേരൻ ഒരു പ്രശസ്ത കലാകാരനാകുവാൻ ആഗ്രഹിച്ചു. എന്നാൽ വിമർശകർ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ ആക്ഷേപിക്കുകയും വളർന്നു വന്നുകൊണ്ടിരുന്ന ആ കലാകാരന്റെ കരിയർ നശിപ്പിക്കുകയും ചെയ്തു. അതിന് പ്രതികാരമായി തന്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വാൻ മീഗേരൻ തീരുമാനിച്ചു. ലോകത്തിലെ ചില മികച്ച കലാകാരന്മാരുടെ ചിത്രങ്ങൾ അദ്ദേഹം കോപ്പിയടിച്ചു വരച്ചു. അത് വിജയിച്ചു. അധികം വൈകാതെ വാൻ മീഗേരൻ വ്യാജമായി വരച്ച ഈ ചിത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചവയായി പരിഗണിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച വ്യാജ ചിത്രം പ്രശസ്ത ഡച്ച് ആർട്ടിസ്റ്റായ ജോഹന്നാസ് വെർമീറിൻ്റെതാണ്. പതുക്കെ മറ്റുള്ളവരുടെ സ്തുതികൾ നേടുവാനുള്ള തന്റെ ആഗ്രഹം അയാളെ അത്യാഗ്രഹത്തിലേക്ക് നയിച്ചു. വരയ്ക്കുമ്പോൾ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലുമുള്ള ശ്രദ്ധ, ക്യാൻവാസിൽ വ്യാജ വിള്ളലുകൾ ഉണ്ടാക്കുവാനുള്ള കഴിവ്, പെയിന്റിങ്ങുകൾ പഴയതുപോലെ തോന്നിപ്പിക്കുവാനുള്ള സാമർഥ്യം എന്നിവയൊക്കെയും തന്റെ ജോലി രഹസ്യമായി സൂക്ഷിക്കുവാൻ അയാളെ പ്രേരിപ്പിച്ചു. എന്നാൽ വാൻ മീഗേരൻ ഒരു വലിയ തെറ്റ് ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ ഡച്ച് കലാസൃഷ്ടികൾ വാങ്ങുന്നത് തടയുവാൻ ആഗ്രഹിച്ച ധനികരായ ഡച്ചുകാർ ചിത്രകാരന്മാരുടെ കയ്യിൽ നിന്നും വ്യാജ ചിത്രങ്ങൾ ബലമായി തട്ടിയെടുക്കുവാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ ഒരു വ്യാജ പെയിന്റിംഗ് ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അകപ്പെട്ടു. യുദ്ധാനന്തരം ഈ വ്യാജ ചിത്രത്തിന്റെ ഉടമസ്ഥൻ വാൻ മീഗേരൻ ആണ് എന്ന് കണ്ടെത്തി. ഈ കോപ്പിയടിച്ചു വരച്ച ചിത്രത്തെ യഥാർത്ഥ ചിത്രമായി തെറ്റിദ്ധരിച്ച അധികാരികൾ ഈ ദേശീയ നിധിയെ വിൽക്കുവാൻ ശ്രമിച്ച വാൻ മീഗേരനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. തന്റെ ജീവൻ രക്ഷിക്കുവാനായി ഈ ചിത്രം താൻ കോപ്പിയടിച്ചു വരച്ചതാണ് എന്ന് വാൻ മീഗേരൻ സമ്മതിച്ചു. എന്നാൽ കോടതികൾ അത് വിശ്വസിച്ചില്ല. ഒടുവിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ അദ്ദേഹം മറ്റൊരു പെയിന്റിംഗ് അധികാരികളുടെ മുന്നിൽ അതുപോലെ കോപ്പിയടിച്ചു വരച്ചു. ഒരു യഥാർത്ഥ ചിത്രത്തെ വാൻ മീഗേരൻ അതുപോലെ കോപ്പിയടിച്ചു വരച്ചതാണ് എന്ന് അപ്പോഴാണ് അധികാരികൾക്ക് മനസ്സിലായത്. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു വർഷം തടവു ശിക്ഷ ലഭിച്ചു. വാൻ മീഗേരൻ പക്ഷേ അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയില്ല. ജയിൽ മോചിതനാകുന്നതിന് മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരിച്ചു. ഒരിക്കൽ യേശു ക്രിസ്തുവിന്റെ ഒരു കള്ളചിത്രം കള്ളസാക്ഷികൾ വരയ്ക്കുകയുണ്ടായി. യഹൂദ നേതാക്കന്മാരുടെ മുൻപിൽ നിയമവിരുദ്ധമായ ഒരു വിചാരണ നേരിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു യേശു അപ്പോൾ. ക്രിസ്തുവിന്റെ രക്തത്തിനായി ദാഹിച്ചിരുന്ന സെൻഹെദ്രീൻ കോടതി ക്രിസ്തുവിനെതിരെ വ്യാജ സാക്ഷികളെ നിയമിച്ചു. അവരുടെ തന്ത്രപരമായ കഥകളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ യേശു നടത്തിയ ഒരു പ്രസ്താവന ദൈവത്തിനെതിരായ ദൈവദൂഷണത്തിന്റെ തെളിവായി വളച്ചൊടിക്കുകയും ചെയ്തു. ഈ വളച്ചൊടിച്ച തെളിവിന്റെ വെളിച്ചത്തിൽ കർത്താവിനെ അവർ പീലാത്തോസിലേക്കും പിന്നീട് കുരിശിലേക്കും വലിച്ചിഴച്ചു. ദൈവത്തിന്റെ വിശ്വസനീയമായ ഛായാചിത്രം കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവെഴുത്തുകൾ ശ്രദ്ധാപൂർവം പഠിക്കുക, ആ സുവിശേഷങ്ങളുടെ താളുകളിലേക്ക് പോകുക. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14:9. ക്രിസ്തുവിന്റെ ജീവിതം പിതാവിന്റെ ഒരു പകർപ്പിനേക്കാൾ വലുതാണ്. പിതാവും പുത്രനും ഒന്നായതിനാൽ യേശു ഒരിക്കലും പിതാവായ ദൈവത്തെക്കുറിച്ച് ഒരു നുണയും പറഞ്ഞിട്ടില്ല. കള്ളസാക്ഷിക്കു ശിക്ഷ വരാതിരിക്കുകയില്ല. ഫോഷ്ക നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. സദൃശ്യവാക്യങ്ങൾ 19:5. ഈ സുവിശേഷം ശ്രവിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഷലോ. 5 സുവിശേഷം, ദ 5th ഗോസ്പെൽ. അത് ഞാനും നിങ്ങളുമാണ്.
സുവിശേഷത്തിലെ യേശു ജീവിച്ച ജീവിതം നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന സുവിശേഷമാണ് അഞ്ചാം സുവിശേഷം, ദ ഫിഫ്ത് ഗോസ്പെൽ.